എടി ഞാൻ പോന്നു, നീ വല്ലതും നിറച്ച് വന്നാ മതി. ശരി. അതാണ് ഇത്ര സന്തോഷം. നീ ഇതൊന്ന് പിടിച്ചേ. കുട്ടപ്പ നനഞ്ഞ തുടി നോക്കിയേക്കാതെ കാളെ കുളിപ്പിക്കടാ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച കുട്ടപ്പൻ തേച്ച് തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. കുട്ടപ്പനുള്ള ആൻപയർ ഇല്ല, ഒന്നും തേഞ്ഞു പോവില്ല. കുട്ടപ്പ നീ തേക്ക് കെട്ടിയോനിപ്പോഴും പേർഷ്യ തന്നെയാണോ? അതെ. അവിടെ പുസ്തകത്തിന് തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിന് ഇപ്പോഴും കറവേ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി നിന്റെ തുണിയല്ലേ കഴിഞ്ഞു, ഇങ്ങി വാ പോവാ. ഈ കാളക്ക് അഴുക്കുള്ള എന്താ ചേച്ചി, ഞങ്ങൾ നിൽക്കുന്നോണ്ടാണ് കുളി നിർത്തി പോകുന്നത്. ഞങ്ങൾ കുളി നിർത്തി. ആ മതി കാളക്ക്, ഇനി നീ ഒന്ന് തേച്ച് കുളിക്ക് വിട്ടപ്പാ. വെളുക്കട്ടെ വർക്കിച്ചോ, അതിനുള്ള സോപ്പിനെ കണ്ടുപിടിക്കണം. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്ക് എന്താ രണ്ട് പാപ്പാമാര്? ഇതൊരു പ്രത്യേക, ഒന്നാം പാപ്പ ഞാൻ, രണ്ടാം പാപ്പ അവൻ. എന്താ വർക്കിച്ച മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ, ഇത് മൂസാക്കളെ കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വരട്ടിക്കാണും, അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയുടെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ലു പോയി. അതല്ല, പല്ല് പുറത്തിക്കാൻ അമ്പതെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ പോവാ, എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള, കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, രണ്ട് കുപ്പിതാ. വർക്കിച്ചിനത് പുറത്തല്ലേ കഴിച്ചുള്ളൂ? വർക്കിച്ചിനത് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നല്ലെന്നേ, ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക് എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്, അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം, വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് നൂറിന്റെ പച്ചനോട്ട് മണക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണ വേറെ, നരി വേറെ, സുന്ദരി വേറെ. നാളെ ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അയ്യ പാർത്ത പെണ്ണ്. മ
വർക്കിച്ചിൽ എന്താ വൈകുന്നതെന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളു. ലേശം തിരക്കിലായിരുന്നു. അപ്പോ കൈ കൊറേ കാശ് കാണുമല്ലോ. അതിപ്പോ ചെലവാവല്ലോ. കെട്ടിയവനെന്തേ വർക്കിച്ചോ? ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം മഴ ഉണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും അഞ്ചാറ് കോളം ഉണ്ടായിരുന്നു. പിന്നേതാ മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം അന്തിക്കള്ള. വർക്കിച്ചിന് വേണ്ടി പ്രത്യേകം നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിമീൻ വെച്ച അല്ല പൊരിച്ചു വെച്ചാ കരിമീൻ കെടുത്തിട്ടോ. ചെല്ലു ചെല്ലു. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൂടിയാലൊന്ന് ആലോചിക്കുക. വെറുതെ കേറ്റോ ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാൻ ഒരു യോഗം വേണമല്ലോ. നീ അവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീനി കെടുത്ത എന്നെ ഭയങ്കര. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനുണ്ട്? നല്ല ഗുണമുണ്ടോ? ഉണ്ടോന്ന ആലീസിന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി? എന്താണ് മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴേതെന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. അവനെ ഞാനിവിടെ ഇത്തിരി ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ. അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടോ? അങ്ങൊന്ന് വാങ്ങിക്കാം. മുള്ളു നോക്കണേ, നടക്കുമ്പം മുള്ളു വാങ്ങിക്കണം. ചുട്ടം പോയിട്ടില്ല. നല്ല വേഗമുണ്ട് അവന്റെ കൊല. ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷേ എങ്കിൽ നമുക്കിപ്പോ തുറക്കാൻ പറ്റൂല. നമുക്ക് മരണത്തിന്റെ വാതിൽ തുറക്കാം. ഈ രണ്ട് ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി. നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര എന്തേലും പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനത് മണിക്കൂട്ടൻ കൊടുത്തു തന്നിട്ട്. മണിക്കൂട്ട ഇതെന്താ? ഇത് ബ്ലൗസ്. ഇത് ബ്രാ. ഇതെന്താ പഴം? ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്നു ചോറോളമ്പടി. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന? കണ്ടിട്ട് കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രായും ഒക്കെ എടുത്തിട്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടോളുമാരും പിടിച്ചു വാങ്ങിക്കല്ലേ. എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നിടത്ത് പോവും, തിരിച്ചിവിടെ തന്നെ വരും.
എവിടെ പോണു കമലാഷി? ഞാൻ മേടയാൻ പോണടി. ഐസില്ലാത്ത മീനെ, നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ, ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ പാർലമെന്റ്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടി വാ, ഓടി വാ, നിന്റെ നാളെ നിന്റെ മറ്റന്നാൾ നിന്റെ, ഓടി വാ, കഴിഞ്ഞു പറയാവുന്നേ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കണ്ടു വന്ന് വാങ്ങി ചേട്ടാ, ഓടി വാ. എന്നാ നിന്റെ മോനെ, ആത്മത്തിൽ പറ്റില്ലേ? ഓടി വാ, ഓടി വാ, ഓടി വാ. കിലോ 40 രൂപ, 40 രൂപ കിലോ, 40 രൂപ. ഓടി വാ, ഓടി വാ. ഓടി വാ ചേച്ചി. ദേ നോക്ക്, അത്തല് മീനാണ്. നേരത്തെ പറഞ്ഞില്ലേ വേഗം വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനല്ലല്ലോ അമ്മച്ചി, പൊതിഞ്ഞ് വൃത്തിയായിട്ട് എടുക്കട്ടെ. ഒരു കിലോ ഉണ്ടോ? ഊക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മച്ചി. വരെ കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണമല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീൻ കച്ചവടം തുടങ്ങിയത്. ഇവൻ എം എ, ഞാൻ ബി കോം വിത്ത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റവും തോന്നണം കേരളമല്ലേ ചേട്ടാ, വൈകുന്നേരം ആവുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒരു കിലോ വാങ്ങിച്ചോ. പക്ഷെ ചീഞ്ഞേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാതാ ഫിഷാ? അല്ല മത്സ്യം. നല്ല പെടക്കണ സൈസാ, ഒന്നും എടുക്കട്ടെ. ശരി, വീണ്ടും കാണാം. ഇതിനകത്ത് കള്ളാന്ന് നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ട് നമുക്കിനി പിരിയാ. മീനെ 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 മീനെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ. ശരി. മീനെ മീനെ മീനെ, നല്ല അയല തരാം, മത്തി തരാം. മീനെ 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 മീനെ, പടക്കണ മീനെ. സോഫിയ, ഋഷി. അതെ, ഋഷി എന്താ ഇവിടെ? ദേ ഇതേണ്ടല്ലേ, ഇതാ ഇപ്പോഴത്തെ പണി. അല്ല സോഫിയ എന്താ ഇവിടെ? ദേ ഈ വഴിയുടെ തൊട്ടപ്പുറത്താ എന്റെ വീട്. ഇതെന്താ മീൻ? ഇക്കാലത്ത് ബി കോമും കമ്പ്യൂട്ടറും ഒരു കാര്യമില്ല, അതുകൊണ്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ വെച്ചു. ദമ്പടി കിട്ടുവേ, ജീവിക്കണ്ടേ. എന്നാലും ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ചിലപ്പോ ഏതെങ്കിലും കമ്പനിയില് അക്കൗണ്ടന്റോ ഏരിയ മാനേജറോ ഒക്കെ ആയി അടിച്ചു പൊളിക്കുന്നുണ്ടാവോ എന്ന്. കേൾക്കാൻ സുഖമുള്ള എന്തെന്നല്ല നടക്കാത്ത സ്വപ്നം. അല്ല സോഫിയ എങ്ങോട്ടാ? പഠിപ്പ് നിർത്തിയ പിന്നെ തയ്യല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ. എംബ്രോയിഡറി, ചുരിദാർ, ബ്ലൗസ്. പഴയ കമ്പനിക്കാരൊക്കെ. നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓർമ്മയില്ലേ? നമ്മുടെ മിമിക്രിക്കാരൻ, പഴയ ഗാനഗന്ധർവൻ. എന്നിട്ട് എവിടെ? അവൻ വേറൊരു വഴിക്ക് പോയി. രണ്ട് റൂട്ട് കവർ ചെയ്യാനുണ്ട്. സോഫിയക്ക് മീൻ വേണോ? പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴോ? നാളെ ആവട്ടെ, വീട്ടിനടുത്ത് വന്നാ വാങ്ങാം. എന്നാ നാളെ വരാം. രണ്ടുമൂന്ന് പാർട്ടിയെ പിടിച്ചിടണം, കമ്മീഷൻ ഉണ്ട്. എന്റെ ജീവിത പ്രശ്നമാണേ. വരട്ടെ. ശരി. മീന് 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 മീനേ. ഓ അന്നമ്മ, നീ വന്നേ? ഞാൻ വരുന്നു.